ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നീർദോശയാണ്. ഇത് ഞാൻ വട്ടർ ദോശ എന്നും പറയും, പനിദോശ എന്നും പറയും, അങ്ങനെ പല പല പേരുകളിൽ ഇത് അറിയപ്പെടും. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത്, 1 കപ്പ് തേങ്ങ, പിന്നെ 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിപ്പോൾ ആവശ്യം. 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ. അരിയും തേങ്ങയും കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക. നെയ്ത്തിരിമാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ഈ മാവിലേക്ക് ഇട്ട്, എന്നിട്ട് ഇത്തിരി ഉപ്പ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ കൂടുതലുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കൂടുതലുള്ള മാവിലേക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നീർദോശ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നീർദോശ റെഡി ആയിട്ടുണ്ട്. ഈ ഈസി ആയ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.